नमस्कार രാജ്യത്തെ നടക്കിയ ഡൽഹി കൂട്ടബലാത്സംഗ കേസിന് ഇന്ന് 10 വയസ്സ് സുഹൃത്തിനൊപ്പം ബസ്സിൽ സഞ്ചരിക്കുകയായിരുന്ന പെൺകുട്ടിയെ ക്രൂര പീഡനത്തിനിരയാക്കിയ ദിവസം കോടതികളായ കോടതികൾ കയറിയിറങ്ങി 7 വർഷം നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് ഒടുവിലാണ് പ്രതികൾക്ക് ശിക്ഷ ലഭിച്ചത് 2012 ഡിസംബർ 16 നായിരുന്നു രാജ്യത്തെ നടക്കിയ ക്രൂരത രാത്രി സുഹൃത്തിനൊപ്പം ബസ് കാത്തുന്ന 26-കാരിയായ മെഡിക്കൽ വിദ്യാർത്ഥിനി അതുവഴി വന്ന ബസ്സിൽ കയറി ഡ്രൈവർ ഉൾപ്പെടെ 6 പേരാണ് ഉണ്ടായിരുന്നത് സുഹൃത്തിനെ മർദ്ദിച്ച് അവശനാക്കിയ സംഘം പെൺകുട്ടിയെ മൃഗീയമായി പീഡിപ്പിക്കുകയായിരുന്നു പെൺകുട്ടിയും സുഹൃത്തും ചേർത്ത് നിൽക്കാൻ ശ്രമിച്ചപ്പോൾ അതിക്രൂരമായ ആക്രമണമാണ് ഇവർ ഓടുന്ന ബസ്സിനകത്ത് അഴിച്ചുവിട്ടത് ഇതിനു ശേഷമായിരുന്നു പെൺകുട്ടിയെ 6 പേരും ചേർന്ന് ബലാത്സംഗം ചെയ്തത് അർദ്ധനഗ്നരായി രക്തത്തിൽ മുങ്ങിയ നിലയിൽ ബസ്സിൽ നിന്ന് ഇരുവരെയും പുറത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു രാത്രി 11 മണിയോടെ ഇതുവഴി പോയ ഒരു യാത്രക്കാരനാണ് ഇവരെ സഫ്തർജംഗ് ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ ജീവനു വേണ്ടി പൊരുതിയ പെൺകുട്ടി ഡിസംബർ 29-ന് ലോകത്തോട് വിട പറഞ്ഞു സംഭവത്തിൽ രാജ്യമെമ്പാടും ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു പിടിയിലായ പ്രതികൾക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നായിരുന്നു ജനങ്ങളുടെ ആവശ്യം ബസ് ഡ്രൈവർ രാംഗ് സിംഗ് സംഭവ ദിവസം ബസ് ഓടിച്ച സഹോദരൻ മുകേഷ് സിംഗ് ജിംനേഷ്യത്തിൽ ജോലി ചെയ്യുന്ന വിനയ് ശർമ്മ പഴക്കച്ചവടക്കാരൻ പവൻ ഗുപ്ത അക്ഷയ് താക്കൂർ പ്രായപൂർത്തിയാകാത്ത ഒരാൾ എന്നിവരായിരുന്നു പ്രതികൾ കാട്ടുതീ പോലെയാണ് ഈ വാർത്ത രാജ്യമൊട്ടാകെ പടർന്നത് തുടർന്ന് തലസ്ഥാനത്ത് യാതൊരു പ്രേരണയുമില്ലാതെ തന്നെ ജനങ്ങൾ ഒഴുകിയെത്തി റൈസിന കുന്നിലും ഇന്ത്യ ഗേറ്റിലുമായി ഡിസംബർ 21-ന് പ്രതിഷേധ കൂട്ടായ്മ നടന്നു പോലീസിന്റെയും ഭരണാധികാരികളുടെയും കണക്കുകൂട്ടലുകളെ ആകെ തകിടം മറിച്ച് ആയിരക്കണക്കിന് പേരാണ് ഇരു സ്ഥലത്തുമായി ഒന്നു ചേർന്നത് 2020 മാർച്ച് 20-ന് പുലർച്ചെ 5:30 ഇന്ത്യ കണ്ട ഏറ്റവും പൈശാചിക ക്രൂരകൃത്യത്തിലെ 4 പ്രതികളെയും തൂക്കിക്കൊന്നു കോടതികളായ കോടതികൾ കയറിയിറങ്ങി അവസാനം കുറ്റവാളികൾക്ക് തൂക്കുകയർ ലഭിച്ചപ്പോൾ മകൾക്ക് വേണ്ടിയുള്ള ആശാദേവി എന്ന അമ്മയുടെ പോരാട്ടത്തിന്റെ വിജയത്തിന്റെ കൂടിയാണ് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്